ചെറുവത്തൂർ ബാങ്ക് കവർച്ചയിൽ 7 പേർ പ്രതികളെന്ന് പോലീസ്. പ്രതികളെ എത്തിച്ച് തെളിവെടുത്തു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, 7അംഗ സംഘമാണ് ചെറുവത്തൂർ ബാങ്ക് കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് അല്പം മുമ്പ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതിൽ 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ബാക്കി 2 പേര് പോലീസിന്റെ വലയിലാണെന്നും എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്ക് അവധിയായിരുന്ന കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു കവർച്ചാ പ്രവർത്തനങ്ങൾ നടന്നത്. 3 തവണ ആയിട്ട് സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചാണ് കവർച്ച നടത്തിയത്. അബ്ദുൾ ലത്തീഫ് ആണ് ഇതിന്റെ സൂത്രധാരൻ. 7ആം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അബ്ദുൾ ലത്തീഫ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് കല്ലഞ്ചിറ സ്വദേശിയാണ്. അബ്ദുൾ ലത്തീഫ് ഇപ്പോൾ താമസിക്കുന്ന കാസർകോട്ടാണ്. അദ്ദേഹം കാഞ്ഞങ്ങാട്ടെ ഒരു ജ്വല്ലറി കവർച്ചയെ മുമ്പ് പങ്കാളിയായതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അബ്ദുൾ ലത്തീഫ് സുലൈമാനാണ് നേരത്തെ മഞ്ചേശ്വരം സ്വദേശി ഇസ്മയിൽ എന്ന പേരിൽ ബാങ്കിന് തൊട്ടു താഴെ ഉള്ള മുറി വാടകയ്ക്കെടുത്ത് കഴിഞ്ഞ 3 മാസം മുമ്പായിരുന്നു സംഭവം. ഇതിനു മുമ്പ് തന്നെ പ്രതികൾ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ ഒരു ബാങ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും അത് പരാജയപ്പെട്ടപ്പോഴാണ് അവർ ഇങ്ങോട്ട് ചെറുവത്തൂരിലേക്ക് വന്നത്. ബാങ്ക് ജീവനക്കാർ രണ്ടാമത്തെ താക്കോൽ കൂട്ടം, ഈ സ്ട്രോങ് റൂമിന്റെ രണ്ടാമത്തെ താക്കോൽ കൂട്ടം അവിടെ തന്നെ സൂക്ഷിച്ചതുകൊണ്ടാണ് ഇത്രയേറെ സ്വർണം, 20 കിലോയോളം സ്വർണം ഒറ്റയടിക്ക് കവർച്ചക്കാർക്ക് ലഭ്യമായത്. ഇതേ താക്കോൽ ഉപയോഗിച്ചാണ് അവർ സ്ട്രോങ് റൂം തുറന്നത്. അതുകൊണ്ട് അതായത് സണ്ണി ജോസഫ്, നേരത്തെ ബാങ്ക് ജീവനക്കാരുടെ കൂടി ഒത്താശയില്ലാതെ ഇത്തരത്തിലൊരു മോഷണം നടക്കുമോ എന്ന ഒരു സംശയം പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതിനറുതിയായോ ഈ തെളിവെടുപ്പിലൂടെ ഈ സ്ട്രോങ് റൂമിൽ ഉപേക്ഷിക്കപ്പെട്ട താക്കോൽ ബോധപൂർവമായിരുന്നോ? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് വെളിപ്പെടുത്തുന്നുണ്ടോ സണ്ണി? അജിംഷാദ്, ഇത് 2 സെറ്റ് താക്കോലാണ് സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നത്, സ്ട്രോങ് റൂമിനകത്തുള്ള ചെസ്റ്റിന്. അപ്പം ഇതില് 1 സെറ്റ് മാത്രമാണ് ബാങ്കിലെ ജീവനക്കാർ കൈവശം വെക്കുക. മറ്റൊന്ന് നീലേശ്വരത്തെ വിജയ ബാങ്കിന്റെ ശാഖയിൽ സൂക്ഷിക്കണം എന്നതായിരുന്നു നിബന്ധന. എന്നാൽ അത് പാലിക്കാതെ ഈ സെറ്റ് താക്കോൽ, രണ്ടാമത്തെ സെറ്റ് താക്കോൽ സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിച്ചു. അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ താക്കോൽ ഉപയോഗിച്ച് ഇവർക്ക് തുറന്ന് പണമെടുക്കാൻ കഴിഞ്ഞു. സ്ട്രോങ് റൂമിലേക്കുള്ള പ്രവേശനത്തിനാണ് സ്ലാബ് തുറന്ന് അകത്ത് പ്രവേശിക്കേണ്ടി വന്നത്. ബാങ്ക് ജീവനക്കാർ ബോധപൂർവം താക്കോൽ അവിടെ സൂക്ഷിച്ചതാണോ അതല്ല അബദ്ധത്തിൽ അവിടെ ബാക്കിയായി പോയതാണോ എന്നുള്ള കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ബാങ്ക് ജീവനക്കാർക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല, കാരണം പോലീസ് അങ്ങനെയുള്ള ഒരു സൂചന നൽകുന്നില്ല. അതേസമയം ബോധപൂർവമായി ഇതിൽ പങ്കാളികളാണോ എന്നുള്ളത് പ്രതികളെ തുടർന്നുള്ള ചോദ്യങ്ങളിൽ നിന്നും ജീവനക്കാരുടെ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ പോലീസ് പറയുന്നത് അവിടെ താക്കോൽ ബാക്കിയായതാണ്, അവിടെ വെച്ചതുകൊണ്ടാണ്, അത് മറ്റൊരു ശാഖയിൽ സൂക്ഷിക്കേണ്ടതായിരുന്നു, അങ്ങനെ വെച്ചതുകൊണ്ടാണ് എളുപ്പത്തിൽ ഇവർക്ക് സ്ട്രോങ് റൂമിൽ നിന്ന് പണം കവർച്ച ചെയ്യാൻ നടത്തിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു അലമാരി സൂക്ഷിച്ചിരുന്ന പണം അവർക്ക് കുത്തിപ്പൊളിച്ചെടുക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ബാങ്ക് ജീവനക്കാരുടെ പങ്കാളി നമുക്ക് ഇപ്പോൾ ഉറപ്പുവരാൻ കഴിയില്ല. ഇതിൽ പ്രധാനമായിട്ട് അബ്ദുൾ ലത്തീഫിനോടൊപ്പം സഹായിച്ചത് സുലൈമാൻ, മറ്റൊരു പ്രതി മനാഫാണ്. മനാഫിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇന്ന് പോലീസ് കണ്ടെടുത്തതെന്ന് പുലർച്ചെയാണ് കണ്ടെടുത്തത്. കുറേയേറെ സ്വർണം മറ്റൊരു ചെർക്കളിയിലെ ഒരു കിണറിൽ സൂക്ഷിച്ചിരുന്നു, അതും പോലീസ് കണ്ടെടുത്തു. മുഴുവൻ സ്വർണവും കണ്ടെടുക്കാൻ സാധിച്ചു എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത്. തൂക്കി തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരുടെയും ബാങ്ക് അധികൃതരുടെയും വീഴ്ചകളാണ് പ്രധാനമായും. റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ബാങ്കുകൾ വരുത്തുന്നതുകൊണ്ടാണ് ഇത്തരം കവർച്ചകൾ ഉണ്ടാകുന്നതെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തീർച്ചയായും സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.